ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മളൊരു ഫാമിലി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ആൻറ്റി അമ്മണി ജോർജ് പൊട്ടംകുളത്തിൻ്റെ അമ്മ മിസ്സസ് ഏലിക്കുട്ടി കള്ളിവേലിൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ്. പെപ്പർ ഗാർലിക് ചിക്കൻ മസാലയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ കുറച്ച് സാധനം കൊണ്ട് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കറിയാണ്. ഇപ്രാവശ്യം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവരും നോക്കിക്കോളൂ. കണ്ടോ എത്ര കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് കുറച്ച് സബോളയൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അല്പം സബോള നീളത്തിലരിഞ്ഞതൊന്ന് ഫ്രൈ ചെയ്യാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വളരെ കുറച്ച് എണ്ണ എടുക്കുന്നുള്ളൂ നമ്മുടെ കറിക്ക് മൊത്തമായിട്ട്. കണ്ടോ, ഇങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ എൻ്റെ ബാക്കിയുള്ള സബോളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടാം നമുക്ക്. ഞാൻ അല്പം ഉപ്പ്, അതായത് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. സബോള വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. കണ്ടോ, നമ്മുടെ സബോള ഏകദേശം വഴണ്ട് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മസാലയൊന്ന് അരച്ചെടുക്കണം. അപ്പം ഒരു മിക്സി ജാറിലേക്ക് സബോള വഴട്ടിയത് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ മുഴുവൻ കുരുമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്കൊന്ന് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മസാലയൊന്ന് അരഞ്ഞു കിട്ടാനായിട്ടാണ്. നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം. ഞാനിനി ഇത് എൻ്റെ നോൺ സ്റ്റിക്ക് പാനിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി നമ്മൾ മാരിനേഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ എൻ്റെ കഴുകി വെള്ളം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ ഉപ്പ്, ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. 1/2 മുതൽ 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കാം. കൂടുതൽ നേരം വെച്ചാലും നന്നായിരിക്കും. സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ മതി കേട്ടോ. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതേ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കറിവേപ്പിലയൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് എൻ്റെ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് 1 മീഡിയം ഫയറിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിക്കുകയാണ്. മൂടി വെച്ചിട്ട് നമുക്കിതൊരു 1/2 മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ എൻ്റെ മിക്സി കഴുകിയ വെള്ളം 3-4 മിനിറ്റിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. നമുക്കൊന്ന് അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചിക്കൻ വെന്ത് കഴിഞ്ഞു. നമ്മൾ എണ്ണ അധികം ഒഴിക്കുന്നില്ല. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് 1-2 മിനിറ്റും കൂടെ വേവിക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ വെന്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുന്നത്. 1 പെരളൻ രൂപത്തിലായിരിക്കും ഈ ചിക്കൻ ഏറ്റവും നല്ലത്. മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. കണ്ടോ, നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടി. തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് എരിവും ഉപ്പും എല്ലാം ഉള്ളൊരു നല്ല കറിയാണ്. നമുക്കിനി മൂടി വെച്ച് ഇനിയും 1 ഫ്യൂ മിനിറ്റ്സ് നമുക്കിതൊന്ന് വേവിക്കാം. നമ്മുടെ കറി റെഡിയായി. നമ്മൾ വറുത്ത് കോരി വെച്ച ഫ്രൈഡ് അണിയൻസും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി
പെപ്പർ ഗാർലിക് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഈ പ്രാവശ്യം ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇനിയും നല്ല റെസിപ്പികളുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ് മറിയാസ് ഫ്ലേവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.